ഹായ് എല്ലാവർക്കും കുബൂസ് കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമാണ് എനിക്കത്. കാരണം എനിക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു ഹാപ്പിനെസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം അതിനുള്ളിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ത്രില്ലിൽ ഞാനിന്ന് ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേറെ നമുക്ക് ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, അതുപോലെ മുട്ട യൂസ് ചെയ്യാത്തവർക്ക് അത് ഉപയോഗിക്കണില്ല. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേക്കിൻ്റെ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോര് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 1/2 കപ്പ് പാലിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കേടിലാവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ പാലൊന്ന് ചെറിയ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടിലായിട്ട് കിട്ടും. അപ്പം വീട്ടിൽ മോരുണ്ടെങ്കിൽ അത് മാത്രം മതിയായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ കേക്കിന് വേണ്ടി മറ്റു പൊടികൾ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ കപ്പിൽ തന്നെയാണ് ഈ 1/2 കപ്പ് മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ബൗളിൽ ഈ ഒരു 1/2 കപ്പിൻ്റെ അളവിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റുവാണ്. ഈ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം അതേ മെഷർമെൻറ്റിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കും. ദാ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പം അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ള, അതായത് റെഡ് വെൽവെറ്റിൻ്റെ കളറിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൗഡർ ഫോമിൽ. അപ്പോൾ ഇത് പൗഡർ ഫോം ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഞാനിവിടെ ടൊമാറ്റോ റെഡ് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അല്ലാതെ സൊല്യൂഷനായിട്ട് കിട്ടുമെങ്കിൽ നമുക്ക് പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ പൗഡർ ഫോമിലായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് ഞാൻ മിക്സ് ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട്, പഫി ആയിട്ട്, അതുപോലെ നല്ല പൊങ്ങി വരാനൊക്കെ ആയിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കാൻ നോക്കുക. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുക. അതായത് നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയായിട്ടല്ല, പഞ്ചസാര പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഒരു സാധാരണഗതിയിലൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം. അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് തന്നെ വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നമ്മളുടെ ആദ്യം മൈദ എടുത്ത ആ ഒരു മെഷർമെൻറ് കപ്പിൽ തന്നെ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഓയിൽ അത്രയും വേണ്ടെങ്കിൽ 1/3 കപ്പ് മാത്രം എടുത്താൽ മതി. അപ്പം നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് ഇത്ര എണ്ണ ഒഴിക്കുമ്പോൾ നല്ല
സോഫ്റ്റും ടേസ്റ്റി ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ നല്ലപോലെ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാവെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും ഒരു 3-4 പ്രാവശ്യം ഒക്കെ ആയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു സാവധാനത്തിൽ നമ്മൾ കുറച്ച് സമയമെടുത്ത് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിങ്ങിലും ആ ഒരു കേക്കിൻ്റെ നമ്മുടെ ടേസ്റ്റും ആ സോഫ്റ്റ്നെസ്സും ഒക്കെ അതിനെയും ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ശേഷം നല്ല കട്ടി ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പാലൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇവിടെ അങ്ങനെ ആവശ്യം വരുന്നില്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത എണ്ണ അത്രയും വേണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കൺസിസ്റ്റൻസി ഈ ബാറ്ററിൻ്റെ. അപ്പോൾ നമുക്ക 2-3 ടേബിൾ സ്പൂൺ എണ്ണയും പാലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും വിനേഗറും കൂടെയുള്ള ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 teaspoon ബേക്കിംഗ് സോഡയുടെ കൂടെ 1/4 tablespoon വിനാഗിരി ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഏത് പാത്രമാണോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് പാത്രത്തിൻ്റെ സൈഡിലും എല്ലാ വശത്തേക്കും ഒക്കെ ഇച്ചിരി എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്നും വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കാരണം അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏത് പ്ലേറ്റ് വേണമെങ്കിലും നമുക്കെടുക്കാം, സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിലും മതി. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഉപ്പും ഇട്ട് അതിന് മുകളിൽ റിങ്ങും വെച്ചിട്ട് ഒരു 15 minutes ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം. അപ്പോൾ ലോ ഫ്ലെയിമിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊരു 20-25 minutes നമ്മൾ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എനിക്ക് 25 minutes വേണ്ടി വന്നിട്ടുണ്ട്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഇപ്പോൾ 25 minutes ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ദാ ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോൾ തന്നെ അങ്ങനെ ഒട്ടിയൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ 2-3 സൈഡിലൊന്ന് വെച്ച് നോക്കുക, എല്ലാ സൈഡിലും ഒന്ന് വെന്ത കിട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ കേക്ക് മാറ്റാം. ദേ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ കയ്യിലേക്ക് കേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റിക്കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. എൻ്റെ ഫിംഗേഴ്സ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ, കാർഡ് കണ്ടില്ലേ. ഇനി ഇതാ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കത്തി വെച്ചിട്ട് ഞാനിന്ന് ഇതുപോലെ ചെറിയ ഒരു ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഒന്ന് മാറ്റുവാണ് ഇത്. ഞാൻ പിന്നെ ബോൾസ് ആക്കിയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്. രണ്ടായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ കത്തിക്ക് പകരം നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു നൂലെടുത്ത് രണ്ട് സൈഡിൽ നിന്നും ദേ ഞാൻ കാണിക്കുന്നത് പോലെ രണ്ട് സൈഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് രണ്ടായിട്ട് കിട്ടും. അപ്പോൾ കത്തി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ നൂല് വെച്ചിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മധുരം നല്ലപോലെ വേണമെന്നുള്ളവർ ആദ്യത്തെ പോർഷൻ അതിൻ്റെ അകത്തോട്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്നുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
വിപ്പിംഗ് ക്രീമും ഞാൻ ലെയറൊക്കെ ചെറിയ ലെയറായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലെയറാക്കി കൊടുക്കുക. ഇനി ഞാൻ ദേ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച കുറച്ചൊരു പോർഷൻ ഇല്ലേ, മാറ്റി വെച്ച പോർഷൻ, അപ്പോൾ അത് ഞാൻ ചെറിയ ബോൾസാക്കി മാറ്റി വെച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ ഈസി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് തെറ്റാതെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പഫി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നുമില്ല, ബീറ്റർ ഇല്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. അതുപോലെ മുട്ടയൊക്കെ കൂട്ടാത്തവർക്ക് അവർക്കും ഈ ഒരു കേക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പം ഈ ഒരു കേക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും.